സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാം അത് കൊണ്ടാടുന്നില്ലെങ്കിലും വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ദിനമാണ്. ഇന്നത്തെ വേദവിചാരത്തെ നമുക്ക് ആ വിശുദ്ധന്റെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ആദ്യമേ നോക്കിക്കാണാം. സ്നേഹത്തെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ പഠിപ്പിച്ചിട്ടുള്ളവനാണ് വിശുദ്ധൻ. കാരണം അദ്ദേഹം തന്റെ ജീവിതത്തിൽ അനുഭവിച്ച മഹത്തായ ദൈവിക സ്നേഹം തന്നെ. സ്നേഹമെന്നത് അമൂർത്തമായ ഒരു അനുഭവമായിട്ടല്ല വിശുദ്ധൻ മനസ്സിലാക്കിയിരുന്നത്. ദൈവവും മനുഷ്യനും ലോകവും ഇടകലരുന്ന ഒരു പദമുണ്ടതിന്. ദൈവത്തോടും അപരനോടും സ്നേഹം കാണിക്കാൻ നാം ബാധ്യസ്ഥനായിരിക്കുന്നത് പോലെ സ്നേഹം ഒരുതരം അഭിനിവേശമായി മാത്രം മാറാം. ഒരു കാര്യത്തിനായി നാം സ്നേഹിച്ചു തുടങ്ങിയാൽ ആ കാര്യം നമ്മെ തിന്നു തീർക്കാൻ തുടങ്ങും. ആ സ്നേഹം നമ്മെ ദഹിപ്പിക്കും ആ വസ്തുവിനോടൊപ്പം. ലവ് ഓഫ് ക്രേവിംഗ്, അത് പലപ്പോഴും മണ്ണിൽ അമർന്നു പോകാൻ നമുക്കിടയാക്കുന്നൊരു സ്നേഹമാണ്. അതേസമയം സ്നേഹം ദീപ്തമായ ഒരു ഓർമ്മ മാത്രമായി, ഒരു പഴങ്കഥയുടെ മധുരമായി നമുക്ക് കാണാനാകും. ലവ് ഓഫ് മെമ്മറി, അത് സമകാലിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റും. ചുറ്റുമുള്ളവയെ ധ്യാനിക്കാതെ മാനിക്കാതെ ഒരു വികലമായ ആധ്യാത്മികതയ്ക്ക് അത് വഴിവിട്ടും. ക്രിസ്തീയ സ്നേഹം ഈ രണ്ട് ഭാവങ്ങളെയും വിശുദ്ധമായി വിദഗ്ധമായി സമന്വയിപ്പിക്കുകയാണ്. അത് സ്വാർത്ഥതകളെ, നിർബന്ധ ബുദ്ധിയെ, ദൈവത്തെയും അപരനെയും മാനിക്കാത്ത ചിന്താശീലങ്ങളെയും ഇച്ഛാശക്തിയെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു നന്മയുടെ വഴികളിലേക്ക്. വിശുദ്ധ അഗസ്തീനോസിന്റെ കൃതികളെ അവഗാഹമായി പഠിച്ച ഹന്ന ആരൻറ്റ് എന്നൊരു തത്വചിന്തക പറയും പോലെ, സ്നേഹമെന്നത് ഈ വീക്ഷണത്തിൽ ആമോ വോളോ ഉത്സിസ്, അതായത് ഞാൻ സ്നേഹിക്കുന്നുവെന്നാൽ നീ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണത്രേ. അത് അപരനെ തിരിച്ചറിയുന്നിടത്താണ് അപ്പോൾ എല്ലാം സ്വായത്തമാക്കാനുള്ള നമ്മുടെ അഭിനിവേശങ്ങളെ നാം മാറ്റിവെക്കാൻ പഠിക്കുന്നു. എളിമപ്പെടലിൻ്റെ പാഠമാണിത്. നമ്മുടെ ചിത്തം, വിൽ, ദൈവചിത്തത്തിന് അനുരൂപമാകുകയാണ്. ഈ എളിമയുടെ, ഹൃദയാർദ്രതയുടെ പാഠം നാം ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്, ദൈവഹൃദയത്തിൽ നിന്ന്. മത്തായി 11:29, ഹൃദയശാന്തതയും എളിമയുമുള്ളവൻ പ്രാവൂസ്. ഇന്ന് പ്രഭാഷകന്റെ ഗ്രന്ഥം 3:17 മുതൽ ഇങ്ങനെ എളിമയെക്കുറിച്ച് പ്രാവൂത്തസ് ഇത് സംസാരിച്ചു തുടങ്ങുന്നത് അതുകൊണ്ടാണ്. ഹീബ്രുവിൽ അനാവ, എളിമ എന്ന ഈ വാക്ക് നാം ഓർത്തു വെച്ചിരിക്കുക. ഈ എളിമയെ പുണരാനാണ് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സിറാഖിന്റെ പുത്രനായ യേശുവിന്റെ ജ്ഞാനസൂക്തങ്ങൾ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ തലക്കെട്ട് പോലും. ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവിന് യേശുനാമം തന്നെയാണ് എന്നത് സുന്ദരമായ ഒരു പാഠമായിരിക്കുന്നു. എക്ലസിയാസ്തിക്കൂസ് എന്നാണ് കത്തോലിക്കാ സഭയിൽ ഈ ഗ്രന്ഥം കൂടുതലായി അറിയപ്പെടുന്നതും. സഭയുടെ ഗ്രന്ഥം എന്നാണ് അർത്ഥം. ആദ്യകാലങ്ങളിൽ ആരാധനാ കൂട്ടായ്മകളിൽ ഈ പ്രബോധനങ്ങൾ പരക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നിരിക്കാം. അനാവ അഥവാ പ്രാവുത്തസ്, എളിമയെന്നാൽ നിരവധി പുണ്യങ്ങളുടെ ഒരു സഞ്ചയമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. പരിപക്വമായ ആത്മാഭിമാനം ആദ്യമേ തന്നെ, പിന്നെ അപരനോടുള്ള മനോഭാവങ്ങളായ ക്ഷമ, ഭവ്യത, വിധേയത്വം, സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യം, പരസ്പര ബഹുമാനം, പിന്നെ സർവോപരി സർവ്വതും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നാം പ്രകടിപ്പിക്കുന്ന തന്മയീഭാവം. കഴിഞ്ഞ ദിവസം കൊരിന്ത്യരോട് ശ്ലീഹ പറയുന്നത് പോലെ തന്നെ ഇവിടെ ദൈവിക നിയമം ലൗകിക വിജ്ഞാനത്തെക്കാൾ മാധുര്യമേറിയതും മഹത്വമേറിയതും കഴമ്പേറിയതുമാണെന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട്. ലോകത്തെ വെല്ലുന്ന കുരിശിൻ്റെ വിജയമധുരം പോലെ. ഹൃദയം, ലെവ് എന്നൊരു വാക്ക് നിരവധി വിശേഷണങ്ങളുടെ അകമ്പടിയോടെ ഇവിടെ കടന്നു വരികയും ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട്. ഭാരമേറിയ ഹൃദയം, കഠിന ഹൃദയം, ജ്ഞാനം നിറയുന്ന ഹൃദയം എന്നൊക്കെ. നാം തുടക്കത്തിൽ ശ്രദ്ധിച്ച നമ്മുടെ ചിത്തം തന്നെയാണിത്, സ്നേഹത്തിൽ പുനർനിർമ്മിക്കപ്പെടേണ്ട നമ്മുടെ ചിത്തം, വിൽ. കഠിനമായ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൽ ആനന്ദിക്കുന്ന ജ്ഞാനിയുടെ ഹൃദയത്തിലേക്ക് പരിവർത്തനം നേടാനാണ് നാം ക്ഷണിക്കപ്പെടുന്നത്. നമ്മുടെ ലൗകികമായ ത്വരകളെയും ധുരകളെയും മാത്സര്യത്തിൻ്റെ ശീലങ്ങളെയും ദാനശീലം കൊണ്ട് മറികടക്കാൻ ഇവിടെ പറയപ്പെടുന്നു. ഇത് കാരുണ്യശീലം, എലീമോ സൂനെ എന്ന് തിരുവചനം വാഴ്ത്തുന്ന ഒരു ഭാവം തന്നെയാണ്, ദൈവാനുകരണം തന്നെ. ലൂക്ക 6:36. അങ്ങനെ അഹന്തയുടെയും ദുഷ്ടതയുടെയും സ്നേഹനിരാസത്തിൻ്റെയും ലോകത്തീയക്കെടുത്താൻ ചുരിയപ്പെടുന്ന ജലം പോലെയാകുമത്, പ്രഭാഷകൻ പറയുകയാണ്. ഉത്തമഗീതം 8:7 ശ്രദ്ധിച്ചാൽ സ്നേഹത്തെക്കെടുത്താൻ ഒരു ജലപാതത്തിനുമാകില്ല എന്ന് നാം തിരിച്ചറിയുന്നു. ലോകദ്രവ്യം മുഴുവൻ നിരത്തിയാലും ആ സ്നേഹത്തിന് പകരമാകില്ല എന്ന്. നമ്മുടെ ദ്രവ്യാഗ്രഹങ്ങളുടെ മേൽ ദൈവം ദ്രവ്യവും ആത്മീയവുമായ ദാനസമൃദ്ധി ചൊരിയുന്നത് നാം ഇതിലെ ശ്രദ്ധിച്ചിരുന്നു. സങ്കീർത്തനം 33, പിന്നെ താലന്തുകളുടെ ഉപമയിലും. സർവത്തിൻ്റെയും നാഥൻ, ലോർഡ് ഓഫ് ഓൾ സബ്സ്റ്റൻസസ്, അവൻ നമ്മുടെ അഹന്തയുടെ മേൽ കരുണയുടെ ജലം പായിച്ചുകൊണ്ട് അതിനെ കെടുത്തി ആർക്കും കെടുത്താനാകാത്ത സ്നേഹത്തി ആളിക്കുകയാണ്.
ഇതുപോലെ ഒരു ദൈവമാരി, എ ഡിവൈൻ ഷവർ, നാം ഇന്ന് സങ്കീർത്തനം 68 കാണുന്നുണ്ട്. സങ്കീർത്തനം 68 വളരെ ദുർഗ്രഹമായ ഒരു സങ്കീർത്തനമായിരുന്നു അത്രയും വ്യാഖ്യാന പാരമ്പര്യത്തിൽ. അത് സീനായ് മലയിൽ നിന്ന് ജനം മരുഭൂമിയിലേക്ക് നടക്കുന്നതിൻ്റെ ഒരു വിവരണമാണെന്ന് നാം ഇന്ന് അറിയുകയാണ്. സീനായിൽ അവർ കണ്ട ദൈവാവിഷ്കാരത്തിൻ്റെ, തിയോഫനിയുടെ ഒരു ലിഖിത മുദ്ര, ലിറ്റററി എക്സ്പ്രഷനാണ് ഈ സങ്കീർത്തനം. എന്ന് മാത്രമല്ല, ആ അനുഭവം അവരുടെ ആരാധനയെയും ജീവിതത്തെയും എങ്ങനെ നിർണയിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലും. ഈ ദൈവാവിഷ്കാരത്തെ നിരസിക്കുന്ന ദുഷ്ടരും അതിനെ പുണരുന്ന നീതിമാന്മാരും തമ്മിലുള്ള അന്തരം ഇവിടെ പ്രസ്പഷ്ടമാണ്. ദൈവമല്ലാതെ മറ്റൊരു രക്ഷയുമില്ലാത്ത നിസ്വന്മാരെ നാം നേരത്തെ കണ്ട ആ വാക്കിൽ നിന്ന് തന്നെ അനാവിം ദൈവം പരിപാലിക്കാനും രക്ഷിക്കാനും ഇറങ്ങി വരികയാണ്. അനാഥരുടെയും അഗതികളുടെയും പിതാവായ ദൈവം, മേഘങ്ങളിൽ മിന്നൽ പിണർ പോലെ പായുന്ന ദൈവം, ദൈവത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന ഈ രൂപകങ്ങൾ ഇതാണ് നമ്മോട് പറയുന്നത്. തീനാളങ്ങളും ഭൂമിയുടെ പ്രകമ്പനങ്ങളും പോലെയുള്ള ഗംഭീരമായ അടയാളങ്ങൾ കൊണ്ട് അന്ന് സീനായ് തലം മുഖരിതമായി. ദൈവാവിഷ്കാരത്തിൻ്റെ വിവരണങ്ങളിൽ തിരുവചനത്തിലുടനീളം ഇങ്ങനെയുള്ള വർണ്ണനകൾ സാധാരണമാണ്. എന്നാൽ അസാധാരണമായ ഒരു വർണ്ണന ഇവിടെയുണ്ട്. ദൈവം സമൃദ്ധമായി മഴ ചൊരിഞ്ഞുവെന്നത് തൻ്റെ അവകാശമായ ജനത്തിൻ്റെ മേൽ. അവകാശം, ഇൻഹെറിറ്റൻസ്, ക്ലെറോണോമിയ, ഇന്നലെ സങ്കീർത്തനം 33 നിയമാവർത്തനം 33 നാം അത് കണ്ടിരുന്നു. ദൈവം നമ്മെ അവകാശമാക്കിയിരിക്കുന്നുവെന്നും അങ്ങനെ നാം ദൈവത്തെ അവകാശമാക്കിയിരിക്കുന്നുവെന്നും. ദൈവകാരുണ്യം ഒരു കനത്ത മഴയായി പെയ്യുകയാണ്. മനുഷ്യൻ്റെ അഹന്തയുടെ, സ്വാർത്ഥതയുടെ മേൽ അതൊരു റെഡ് അലേർട്ട് ചാർത്തുന്നു. ഇന്ന് ഹെബ്രായർ 12:18 മുതൽ സീനായ് മലയിലെ ദൈവാവിഷ്കാരത്തെ പുതിയ സിയോനിലെ ദൈവാവിഷ്കാരവുമായി ചേർത്ത് വയ്ക്കുകയാണ്. അവിടെ സീനായിൽ പ്രകടമായ അതേ ദൈവാവിഷ്കാരം തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ കാരുണ്യത്തിൻ്റെ ഒരു മഴപ്പെയ്ത്ത് വീണ്ടും നാം കാണുന്നുണ്ട്. ജലവർഷമല്ലെന്ന് മാത്രം, രക്തവർഷം, ചോരമഴ, കുഞ്ഞാടിൻ്റെ ചോരയാണത്. സകല നീതിമാന്മാരെയുംകാൾ സമുന്നതമായ സാക്ഷ്യം അവൻ നൽകുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യം കുത്തിയൊഴുകിയ ആ ചോരമഴയിലാണ് നാം രക്ഷയിലേക്ക് മുങ്ങി നിവർന്നത്. വെളിപാട് 7:14. ഇത് പുതിയ സിയോനാണ്, കുഞ്ഞാടിൻ്റെ നിർമ്മലയായ വധു. അവരുടെ വിവാഹ വിരുന്നാണ് ഈ സന്ദർഭം. ആനന്ദത്തിൻ്റെ മഹോത്സവം, പനഗീറ. നമ്മളെല്ലാം ഇവിടെ ആദ്യജാതന്മാരായി മാറുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ക്രിസ്തുവെന്ന ആദ്യജാതനെ പോലെ ഒരേ അവകാശത്തിൽ നാം പങ്കുകാരാകുന്നു എന്ന് തന്നെയാണ്. സുൻ ക്ലെറോണോമോസ്. ക്രിസ്തുവിനുള്ള എല്ലാ അവകാശവും അങ്ങനെ നമുക്ക് ലഭ്യമായി. ദൈവം നമ്മെ അവകാശമാക്കിയപ്പോൾ നാം ദൈവത്തെ അവകാശമാക്കിയെന്ന് നാം പറഞ്ഞല്ലോ. ചെറിയ ഗഡുക്കളായിട്ടല്ല, പരിപൂർണമായി തന്നെ നമ്മയെല്ലാം പരിപൂർണതയിലെത്തിക്കുന്ന ക്രിസ്തു വഴി. ഇതുതന്നെയാണ് പുതിയ ഉടമ്പടിയുടെ പരിപൂർണത. ഇന്നലെ സങ്കീർത്തനം 33 ദൈവം എല്ലാം നോക്കിക്കാണുന്നുവെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നിതാ ക്രിസ്തുനാഥൻ നോക്കിക്കാണുകയാണ്. ഒരു വിവാഹ വിരുന്നിൽ മികച്ച സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴുത്തിൽ കുത്ത്, Luke 14:7-14. ഇതും ഒരു ഉത്സവവേളയാണ്, പാനഗീറ, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൻ്റെ ഒരു ലൗകിക ഭാഷ്യം തന്നെ. നാം ആദ്യമേ പറഞ്ഞല്ലോ, ഇന്നത്തെ വായനകൾ എക്ലസിയാസ്തിക്കൂസാണ്, സഭയ്ക്കുള്ള പാഠങ്ങൾ. അതുകൊണ്ട് തന്നെ എളിമയെക്കുറിച്ചുള്ള പാഠങ്ങൾ നാഥനിവിടെ വീണ്ടും പകർന്നു തരുന്നു. ഇന്ന് വചനത്തിലാകെ നിറയുന്ന എളിമയുടെ പാഠങ്ങൾ വീണ്ടും വീണ്ടും ഇത് ദൈവം പഠിപ്പിക്കുകയാണ്. ദൈവം എളിയവരുടെ സ്വന്തം പക്ഷക്കാരനാണ്, അവരുടെ ഏറ്റവും അടുത്ത അവകാശിയായ ചാർച്ചക്കാരൻ. അതുകൊണ്ട് തന്നെ അവർക്ക് പകരമായി ദൈവം ഇടപെടുക തന്നെ ചെയ്യും. എളിയവരോട് ചെയ്യുന്നതിന് ദൈവം തിരിച്ചു തരും. നന്മയായാലും നാശമായാലും യാതൊരു സംശയവും വേണ്ട.